ഒരുപാട് നാളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്റെ പെറ്റിന്റെ സ്റ്റോറി. ഞങ്ങളുടെ പെറ്റ് സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡെർമകോ ആണ്. ഈ ഡെർമകോവിനെ പറ്റി എക്കോ ഉണ്ടെന്ന് പറയല്ലേ ഞാൻ പറയുമ്പോ അല്ലേ ജനു. അപ്പോ എക്കോ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചു. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പെറ്റ് സ്റ്റോറിയാണ് കേൾക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് മുമ്പ് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡെർമകോ ആണ്. ഞാൻ ഡെർമകോവിന്റെ നേരത്തെ ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയില് എനിക്കൊന്നൊരു 3-4 പേര് ഡി എം ചെയ്തിരുന്നു, നല്ല എഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് അവരുടെ വേറൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് പറഞ്ഞതിന് മുമ്പ് ഡെർമകോ എന്ന് പറഞ്ഞ കമ്പനി ആസെച്ച് ഒരു 3 ഹൈലൈറ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ആണ്. അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഒരു ബ്രാൻഡിലെ ഒരു പ്രോഡക്റ്റിന് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എന്താണ് എന്നുള്ളത് അതിന്റെ ഒരു പെർസെന്റേജ് അവരുടെ കവറിൽ മെൻഷൻ ചെയ്യാറുണ്ട്. രണ്ടാമത്തേത് അവരുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ പറ്റി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു മാസ്റ്റർ ക്ലാസ് നടത്തിയത് ഡെർമകോ ആണ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോഡക്ട്സ് എല്ലാം സയന്റിഫിക്കലി ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ ആക്നെ സ്കിന് വേണ്ടിയിട്ടുള്ളത്, കുരു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് വന്നിട്ട് 2% സാലിസിലിക് ആസിഡ് സ്പോട്ട് ട്രീറ്റ്മെന്റ് ജെല്ലാണ് കേട്ടോ. ഇതാണ് ബോട്ടിൽ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് ആക്നി ആണെങ്കിലും അല്ലെങ്കിൽ അതായത് ആക്നി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആക്നി വരാൻ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെറിയൊരു ബമ്പ് പോലെ വരും. ഇപ്പം എൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് ക്ലോസ്ലി. അപ്പോൾ ആ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഈ ഒരു ആക്നി 2% സാലിസിലിക് ആസിഡ് സ്പോട്ട് ട്രീറ്റ്മെന്റ് ജെല്ലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മെയിൻലി ആക്നെയുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലേ, എന്തൊക്കെയാണ്, എക്സ്ട്രാ സെബും വരിക, അല്ലെങ്കിൽ ബാക്ടീരിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക, അല്ലെങ്കിൽ പോർസ് ഒക്കെ ക്ലോഗ് ചെയ്യുക, അങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പം കൂടുതൽ കണ്ടുവരുന്നത് മാസ്കിനെയാണ്. അതായത് മാസ്ക് ഇട്ടുകൊണ്ടുള്ള ഒരു ആക്നെയുടെ പേരാണ് മാസ്കിനെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മാസ്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ ഇവിടെ ഇവിടെയൊക്കെ കുരു വരും. അപ്പോൾ അതും മെയിൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു എന്താ പറയുന്നത് ഫ്രിക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 3% സൾഫറും 2% സാൽസിലിക് ആസിഡുമാണ്. സംഭവമുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പോർസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ എന്താണ് ആ ഒരു ആക്റ്റീവ് ആപ്നെയിൽ നന്നായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിച്ചിട്ട് നമുക്ക് ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അവർ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് 7 days യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് തിരിച്ചു കിട്ടും. സോ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി അവർ തരുന്നുണ്ട്. സാൽസിലിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, HBH നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അതിൽ BHA ആണ്, ബീറ്റാ ഹൈഡ്രോക്സി ആസിഡ്. അത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നന്നായിട്ട് പ്രവർത്തിക്കുന്നതാണ് സാൽസിലിക് ആസിഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ക്ലീൻ ഔട്ട് ചെയ്യാമെന്നാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ സാൽസിലിക് ആസിഡ് ചെയ്യുന്നത്. അതേസമയം സൾഫർ എന്ന് പറയുന്നത് എക്സസ് സെബം പ്രൊഡക്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആക്നെ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം നമുക്ക് എഫക്റ്റഡ് ഏരിയാസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം ഇടാം, പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ കിടക്കുന്നതിന് ഒരു 1/2 hour മുമ്പ് ഇടുകയാണ് ചെയ്യുന്നത്. രാവിലെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പുറമെ അതിന് ശേഷം നിങ്ങൾ എന്താണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുകയും ചെയ്യണം. പിന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, karimashi20 എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് 20% അഡീഷണൽ ഡിസ്കൗണ്ടും കിട്ടും. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ പെറ്റ് സ്റ്റോറി കേൾക്കാം. എൻ്റെ കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് ചേച്ചി പെറ്റ് സ്റ്റോറി പറയും, പെറ്റ് സ്റ്റോറി പറയുന്നുള്ളത്. അപ്പോൾ പെറ്റ് സ്റ്റോറി പറയുന്നതിന് മുമ്പ് എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനുഷ്യനേക്കാളും കൂടുതൽ പെറ്റ്സിനെ ഇഷ്ടമാണെന്ന് പറയാം കേട്ടോ. എനിക്കറിയത് കേൾക്കുമ്പോഴേക്ക് എന്നല്ല, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, ഓരോരുത്തരും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലെ പെറ്റ്സിനെ ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ എന്താ പറയുന്നത് ആരെങ്കിലും കൊണ്ടൊക്കെ കളയുന്ന പട്ടീനെയും പൂച്ചനെയും ഒക്കെ വീട്ടിലെടുത്തുകൊണ്ട് വരുമായിരുന്നു. അതിന് അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ നല്ല വഴക്കും അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും ഞാൻ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അതെൻ്റെ ഒരു ക്യാരക്ടറിലുള്ളതാണ്. പക്ഷേ എൻ്റെ മൂത്ത ചേട്ടൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, പെറ്റ്സിനെ ഇഷ്ടമല്ല. ഇളയ ചേട്ടനും വലിയ കുഴപ്പമില്ല, ഇഷ്ടമൊക്കെയാണ്, അത്യാവശ്യം നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പെറ്റ് സ്റ്റോറി എൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പൊക്കെ എനിക്ക് വീട്ടിൽ 23 പൂച്ചവരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ കൊണ്ടേ കളഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ റെസ്ക്യൂ ചെയ്ത പൂച്ചക്കുട്ടികളെയാണ്. എനിക്ക് ഡോഗ്സിനെ അധികം പണ്ടൊന്നും റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വീട്ടിൽ
ഇതായതുകൊണ്ട് മൂന്നോ നാലോ പേരൊക്കെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ജാനുവിനും ഇവരോട് താല്പര്യമുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇത്രയും അമ്മോട് ഇഷ്ടപ്പെടാനും അവരെ സംരക്ഷിക്കാനൊക്കെയുള്ള ഒരു തോന്നലുണ്ടായത് എൻ്റെ ഒരു സഹവാസം കൊണ്ടാണ് അല്ലേ ജാനു? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ സംഭവം. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം വന്ന പെറ്റെന്ന് പറയുന്നത് പീനട്ടു ആണ്. ഇതാണ് പീനട്ടു, ഇന്ത്യൻ ഡോഗ് ആണ് കേട്ടോ. പീനട്ടു എങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുകേഷും അർച്ചനെ അറിയില്ലേ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഈ ഒരു എറണാകുളത്തേക്ക് താമസം മാറ്റിയപ്പോഴേക്കും ഒരു ഏതോ ഒരു ഗ്രൂപ്പ് വഴിയായിട്ട് ഇങ്ങനെയൊരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് വിജയ്ന്റെ ഫ്രണ്ട് എന്തോ ചോദിച്ചു, വിജയുടെ ഫ്രണ്ടിൽ ആരെങ്കിലും ഈ ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ വിജയ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ ഇട്ടു. അപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഓക്കെ ഇതിനെ കണ്ടപ്പോൾ ലാബിന്റെ ഒരു കുഞ്ഞായിട്ട് തോന്നി, അപ്പൊ അതുകൊണ്ട് ആള് പറഞ്ഞു ഓക്കെ എടുത്തോളാം എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു പീനട്ടുവിനെ എടുക്കാൻ വേണ്ടി ഈ എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് വന്നു. അതിനുശേഷം കണ്ടപ്പോ അയാൾക്ക് മനസ്സിലായി അത് ലാബിന്റെ കുഞ്ഞല്ല നാടൻ കുഞ്ഞാണ് എന്ന്. അപ്പൊ അത് ചെയ്തു, അയാള് വേണ്ടാന്ന് പറഞ്ഞു. കാരണം എല്ലാവർക്കും ഫാൻസി ഒക്കെ ഡോഗിനെയാണ് ഇഷ്ടം. ലാബ്, ഇപ്പൊ ലാബ് ഫാൻസി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോ എല്ലാം അതൊക്കെ കഴിഞ്ഞപ്പോ എന്താ പറയുന്നത് മറ്റേ ഹസ്കി വരെയൊക്കെ, ഹസ്കിയും പിന്നെ 10 ലക്ഷം രൂപയുടെ ഡോഗും ഒക്കെ എല്ലാവരും ഇങ്ങനെ പൈസ കണക്കിനാണ് ഡോഗിന്റെ ഇത് പറയുന്നത്. എല്ലാവർക്കും ക്യൂട്ട് ആയിരിക്കണം, ഭയങ്കര ഫാൻസി ആയിരിക്കണം, അതൊക്കെയാണ് ഡോഗിനെ വാങ്ങിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത അല്ലേ. സ്നേഹം കൊണ്ട് വളരെ കുറച്ചുപേരെ ഞാൻ മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ ശരിക്കും ഇങ്ങനെ നോക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് ആള് ഇട്ടിട്ട് പോയി. പക്ഷെ എനിക്ക് പീനട്ടുവിനെ കണ്ടപ്പോ എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് തോന്നി. ഞാൻ പറഞ്ഞു പീനട്ടുവിനെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പീനട്ടു ഞങ്ങൾ എടുത്തു അല്ലേ, ഒരു പെട്ടിയിലെ കൊണ്ടുവന്നു വീട്ടില്. എന്നിട്ട് പീനട്ടു ഞങ്ങളുടെ കൂടെ വളർന്ന് രസമായിരുന്നു പീനട്ടുവിനെ. ശരിക്കും ഞാൻ കുഞ്ഞിനെ പോലെ തന്നെയാണ് അന്ന് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പീനട്ടു പെട്ടെന്ന് വളർന്നുപോയി. എനിക്ക് എന്താന്ന് പറയുന്നത് പെട്ടെന്ന് ആ ഒരു ചൈൽഡ്ഹുഡ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ആൾ ടക്ക് ടക്കി എന്ന് പറഞ്ഞു വളർന്നു. അപ്പൊ ആ പീനട്ടുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പീനട്ടുവിന്റെ അമ്മ, അതായത് പീനട്ടുവിന്റെ അമ്മയാണ് ഈവക്കുട്ടി, ഇതാണ് ഈവക്കുട്ടി. അപ്പൊ ഈ ഈവക്കുട്ടീനെ എവിടെ നിന്നോ റെസ്ക്യൂ ചെയ്തതാണ് ഈ മുകേഷ്, നമ്മുടെ മുകേഷ് അർച്ചന. മുകേഷ് അർച്ചനെ ഞങ്ങൾ ലൈഫിലേക്ക് വരാൻ കാരണം ഈവയാണ് കേട്ടോ. അപ്പൊ മുകേഷ് പറഞ്ഞു ഈവനെ കുറച്ച് ദിവസം ഒന്ന് നോക്കണം, കാരണം ഈവനെ ആർക്കെങ്കിലും അഡോപ്ഷൻ കൊടുക്കണം എന്നുണ്ട്. അപ്പൊ ആരും കുറഞ്ഞ വലിയ ഡോഗാണ്, ഇന്ത്യൻ ഡോഗാണ്, വലിയ പട്ടിയാണ്, 3-4 വയസ്സുള്ള പട്ടിയാണ്. അപ്പൊ അഡോപ്ഷൻ വെച്ചാൽ തന്നെ എടുക്കാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അപ്പൊ ഒന്ന് നോക്കാം, എടുത്തില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ 2 ആഴ്ച നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ഈവനെ. അപ്പൊ ആ സമയത്ത് പീനട്ടും ഉണ്ട് ഈവയുണ്ട്. അപ്പൊ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ജാനുവിന് ഈവനെ ഞങ്ങള് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെ ജാനു. അപ്പൊ ജാനു പറഞ്ഞു നമുക്ക് ഇനി ഈവന ചെന്നൈക്ക് വിടണ്ട, നമുക്ക് നോക്കാന്ന് പറഞ്ഞു, എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈവക്കുട്ടി ഞങ്ങളുടെ ലൈഫിന്റെ പാർട്ടായി. ഈവനെ പറ്റി പറയാനാണെങ്കിൽ ബെസ്റ്റ് പെറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് പെറ്റാണെങ്കിൽ പെറ്റെയ്യാം, അണ്ടർസ്റ്റാൻഡിങ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, ക്ലീൻ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളിയാണ്. ജിഞ്ചർ മിണ്ടാതിരുന്നവിടെ, പിന്നെ ഒരു മനുഷ്യനെ വീടിനടുത്ത് അടുപ്പിക്കില്ല ഈവ. അത്രയും ഭയങ്കര വാച്ച് ഡോഗ് എന്ന് പറയുന്നത് ശരിക്കും ഈവ ഒരു വാച്ച് ഡോഗും കൂടിയാണ്. പെർഫെക്റ്റ് ആണ് ഈവ പെറ്റായിട്ട് ജിഞ്ചർ. അപ്പൊ ഈവയും പീനട്ടും അങ്ങനെ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടും നാടൻ പട്ടികളാണ്. അടുത്തത് നമ്മുടെ കിയാറക്കുട്ടി, ഇവളാണ് കിയാറക്കുട്ടി. ലാബാണ്, ലാബ് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജിനി ഹരിദാസ് തന്നതാണ് ലാബിനെ. ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പ് വഴി ഈ കിയാറേനെ ഏതോ ബ്രീഡർ ഉപേക്ഷിച്ചതാണ്, അതായത് ബ്രീഡിങ്ങിന് വേണ്ടി വാങ്ങിച്ചിട്ട് എന്തോ അസുഖം വന്നപ്പോ അവളെ എവിടെ കലൂർ എന്തോ ഉപേക്ഷിച്ചു. പക്ഷെ അവള് അന്ന് രഞ്ജിനിയാണ്, അവള് രഞ്ജിനിയാണെന്ന് പറഞ്ഞത് കിയാറ. അതായത് ആ ഡോഗ് ആ എന്താണ് ഓണർ ഉപേക്ഷിച്ചിട്ട് ഒരു 2-3 ഡേയ്സ് ആ സെയിം സ്ഥലത്ത് തന്നെ ഓണറിന് വെയിറ്റ് ചെയ്ത് നിന്നു എന്നാ പറയണേ. സോ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടും വളർത്തിയിട്ട് എങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന് റോട്ടി കൊണ്ട് ഇങ്ങനെ ഡോഗ്സിനെ കളയാൻ തോന്നുന്നത് എനിക്കറിയില്ല. എത്ര 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 കേസുകളാണ് കളയണ, മാത്രമല്ല അതിലും വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വാർത്തകളൊന്നും ഞാൻ വായിക്കാനും കേൾക്കാനും തന്നെ ഇഷ്ടമില്ല, കാരണം എനിക്ക് 2-3 ഡേയ്സ് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും മനസ്സ്. അപ്പോൾ എന്താ പറയണത്, ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ദൈവത്തിന് വിചാരിച്ച എനിക്കൊരു പെറ്റെന്ന് പറയണത് അതൊരു ജീവനുള്ള ഒരു എന്താ പറയുന്നത് ജീവനും അതിന് ബുദ്ധിയും പിന്നെ അതിന് വിവേകവും ഒക്കെ ഉള്ള ഒരു ജീവിയാണ്. അതിന് ശരിക്കും വേദനയും വിഷമവും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒരു ഓൾ ഓഫ് എ സഡൻ ഒരു വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടേ കളയുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ കൊച്ചിനെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടേ റോട്ടിൽ നിർത്തിയിട്ട് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈവൻ ആ ഒരു ഡോഗിനെ കൊണ്ടേ കളയുമ്പോൾ അതിന് തോന്നുന്നത്. കാരണം അതിനറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്.
ഈ നാടൻപട്ടികളെ പോലെ അവർക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നാടൻപട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരുവിൽ വളർന്ന് അറിയാം, പക്ഷെ നമ്മളെ പട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. നമ്മളെ ഫുഡ് കൊണ്ടു കൊടുക്കുന്നു, കഴിക്കുന്നു, ആ ഒരു വീടിന്റെ സുരക്ഷിതത്തിൽ വളർന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പുറത്തെക്കുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഇതായി പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം മിണ്ടാപ്രാണികളോട് ചെയ്യണ അതെന്ന് പറയണത് ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ കർമ്മം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് ശരിക്കും നമുക്ക് തിരിച്ചു വരുന്ന പറയണത് അല്ലേ. ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. സോ എപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യനായിക്കോട്ടെ, ജീവിക്കായിക്കോട്ടെ, ഒരു സഫറിങ് കൊടുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ലൈഫിലേക്കും സഫറിങ് ആയിട്ട് തിരിച്ചു വരും. അത് 100% ഉറപ്പാണ്. ഞാൻ പേഴ്സണലി വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു എടുത്തുചാട്ടത്തിന് പോയിട്ട് ഒരു പെറ്റിനെ, ഒരു പാവക്കുട്ടീനെ വാങ്ങിക്കണ പോലെ വാങ്ങിക്കാതെ നിങ്ങൾ ഒരുപാട് അതിന് അസുഖം വരാം, നമുക്ക് പുറത്ത് പോകുമ്പോൾ അതിനെ നോക്കാനുള്ള ഇതുണ്ടാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ പെറ്റിനെ വാങ്ങിക്കുക. പിന്നെ ഈ പുറത്തുള്ള ഡോക്ടറെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നന്നായിട്ട് കാശ് കയ്യിൽ നിന്ന് ഇറങ്ങും. അപ്പം ആ സമയത്ത് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത് വേണ്ട, നമുക്ക് അതിൻ്റെ റൂട്ടിൽ കളഞ്ഞിട്ട് അടുത്തതിനെ വാങ്ങിക്കാം. മെജോറിറ്റി ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പ്ലീസ്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നോക്കാൻ പറ്റില്ലെങ്കിൽ പെറ്റ്സിനെ വാങ്ങിക്കാതിരിക്കുക. അവരുടെ അടുത്ത് ഭയങ്കര ഇതായിരുന്നു പെറ്റ്സിനെ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് കിയാർക്കുട്ടി വന്നത്. കിയാറ വന്നതിന് ശേഷം ഒന്ന് അതെ അതെ സത്യം, കുട്ടികൾ കരയുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾ വേണമെന്ന് പറയുമ്പോഴും ഒരു എന്താ പറയണത്, പെട്ടെന്ന് വളരും എക്സൈറ്റ്. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും ആരെങ്കിലും പെറ്റ്സിനെ വാങ്ങിക്കുന്ന പറയുമ്പോൾ മാക്സിമം ഞാൻ അതിനെ ഇത് ചെയ്യാറില്ല, കുറെ ഇങ്ങനെ പറയും ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട്. സോ നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു രണ്ടോ മൂന്നോ പേർക്ക് മാനസാന്തരം വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മുടെ ഡോഗ്സിനും ക്യാറ്റ്സിനോടൊക്കെ. അപ്പോൾ അങ്ങനെയാണ് കിയാറക്കുട്ടി വന്നത്. ആൻഡ് ഫൈനലി ഫൈനലി എന്ന് പറയാൻ പറ്റില്ല, ഇനി അടുത്ത ആൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിയാറയ്ക്ക് ഒരു 2 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ശരിക്കും ലാബിലേക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് നന്നായിട്ട് കാശ് നന്നായിട്ട് പോകും കയ്യിൽ നിന്ന്. സോ ഓഫ് കോഴ്സ് നിങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കുക ദൈവത്തിന് വിചാരിച്ച്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെ ഫ്രീ ട്രീറ്റ് ചെയ്യാം. ആ യെസ്. പിന്നെയുള്ളത് അടുത്തത് വന്നത് ജിഞ്ചറാണ്. ജിഞ്ചർ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഒരു ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു, കൂട്ടുകൾക്ക് അമ്പലത്തിൽ ഉത്സവത്തിൽ. ഞങ്ങൾ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബൈക്കിനെ തിരിച്ചു വന്നത് ഒരു 9:30 നമ്മുടെ വരാപ്പുഴ ബ്രിഡ്ജ് പാലത്തിൻ്റെ അവിടെ ഈ ജിഞ്ചർ ഇങ്ങനെ എന്തോ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഫുഡ് ഉണ്ടാവും, ഞാൻ എവിടെ പോകുമ്പോഴും സ്ട്രീറ്റ് ഡോഗ്സിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യും, ജാനി സ്ലോ ചെയ്യും, ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കും, അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴേക്കും ആളെ ഞാൻ പെട്ടെന്ന് കണ്ടു. ആളെ പെട്ടെന്ന് കണ്ടപ്പോൾ മുയിൽ മുഴുവൻ പൊള്ളിയിരിക്കണ പോലെയോ എന്തൊക്കെയോ, അതേ ഇതാണ് ജിഞ്ചറിൻ്റെ ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടുമ്പോഴുള്ളത്, അതുപോലെ ഇരിക്കണോ. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് എനിക്കൊരു സമാധാനമില്ല, ഞാൻ തിരിച്ച് ഞാൻ പറഞ്ഞു ജാനി തിരിക്കുക, വേണ്ടി തിരിക്കുക, എന്താ നോക്കാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ആള് ഭയങ്കര ശോഷിച്ച് ഒട്ടും ഭക്ഷണമില്ലാതെ എന്താ പറയുന്നത് ഇതോ ഈ ഒരു രൂപത്തിലായിരുന്നു. എനിക്കതിനെ അങ്ങനെ ഇട്ടിട്ട് പോരാനായിട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് അറിയാൻ വീട്ടിൽ 3 ഡോഗ് ഉണ്ട്, എനിക്ക് ഇനിയും അതിൽ എന്താ പറയണത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിയാം. ബട്ട് ഇവൻ എനിക്ക് അതിനെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. ഞാൻ അന്ന് തന്നെ കൊണ്ടുവരാനുള്ള ചെറിയ ശ്രമമൊക്കെ നടത്തി, പക്ഷെ അത് എന്തായാലും സക്സസ്ഫുൾ ആകില്ല. പിറ്റേ ദിവസം ഞാനും ജാനും പിന്നെ ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ഉണ്ട് പ്രഭ എന്ന് പറഞ്ഞ ചേച്ചി, പുള്ളിക്കാരി ഇതുപോലെ തന്നെ ഭയങ്കര ഒരു നല്ല സ്ത്രീയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഡോഗ്സിനും ഒക്കെ എന്താ പറയണത് റെസ്ക്യൂ ചെയ്യാനും സംരക്ഷിക്കാനും ഒക്കെ എന്താ പറയുന്നത് നമ്മൾക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത അത്ര ഫൈറ്റിൽ നിൽക്കുന്ന ആളാണ് പുള്ളിക്കാരൻ. കൂടി രാത്രി ഞങ്ങൾ പോയി, രാത്രി പോകാനുള്ള കാര്യം ഇവരൊക്കെ രാത്രി പകലൊക്കെ ഒളിച്ച് എവിടെയെങ്കിലേക്ക് ഇരിക്കുകയായിരിക്കും മനുഷ്യരെ പേടിച്ചിട്ട്, രാത്രിയൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഒരു 10:30 ഞങ്ങൾ പോയി, എന്നിട്ട് ആ തലേ ദിവസം കണ്ട സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോഴേക്കും ആളെ കണ്ടില്ല. ഞങ്ങളൊരു 3/4 മണിക്കൂറോളം അന്വേഷിച്ച് ഞാൻ ദൈവം അവസാനം കിട്ടുന്നില്ലല്ലോ എന്ത് ചെയ്യുന്നെങ്കിലും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഫൈനലി ഇതിങ്ങനെ തൊങ്ങി തൊങ്ങി ഇങ്ങനെ ഒരു ഫുഡ് അന്വേഷണം നടക്കുന്നത്. ഞാനപ്പോൾ കയ്യിൽ പാലെടുത്തിട്ടുണ്ടായിരുന്നു, പാല് കൊടുത്തു, കുറച്ച് പാല് കുടിച്ചിട്ട് നേരെ പോയിട്ട് അതിൻ്റെ ഒരു സ്ഥലമുണ്ട് അത് അവിടെ പോയി കിടക്കുന്നു. അപ്പോൾ വേഗം പ്രഭചേച്ചി എടുത്ത് കാറിൻ്റെ ഡിക്കിയിലിട്ട് ഞങ്ങൾ രാത്രി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ അഡ്മിറ്റ് ആക്കി. അതിനുശേഷം അഡ്മിറ്റായ സമയത്തുള്ള ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അഡ്മിറ്റ് ആക്കി ഏകദേശം, എന്നിട്ട് തിരിച്ച് ഞങ്ങൾ രാവിലെ 4 മണി
മണിയെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അതിനുശേഷം ഒരു മാസത്തോളം ആൾ ഹോസ്പിറ്റലിൽ കിടന്നു. തിരിച്ച് ആൾ നല്ല സെറ്റായി. പിന്നെ ഈ ഒരു കോളത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ വീടിന്റെ ഉള്ളിലാണ് ജിഞ്ചർ കിടക്കുന്നത്. ശരിക്കും ഞങ്ങളുടെ കൂടെ തന്നെയാണെന്ന് പറയാം. അപ്പൊ ജിഞ്ചർ അങ്ങനെ ഒരുപാട് സഫർ ചെയ്തതാണ്. ജിഞ്ചർ സ്പിറ്റ്സും നാടനും ക്രോസ് ആണ്, പെണ്ണാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് മേ ബി ഉപേക്ഷിതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും. അപ്പൊ അങ്ങനെയാണ് ജിഞ്ചർ വന്നത്. ആൻഡ് ഫൈനലി ലക്കി വന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ലോക്ക്ഡൌൺ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ഞങ്ങൾ ഫുഡ് ഇടാനായിട്ട് രാത്രി പോകുമായിരുന്നു, കാക്കനാട് ആ ഭാഗത്തേക്കൊക്കെ. അപ്പോൾ ഒരു വീടിന്റെ ഫ്രണ്ടില് വീടിന്റെ ഉള്ളില് ഫുൾ ചുറ്റും ഇല്ല ഒരു ഭയങ്കര ശോഷിച്ചിട്ടൊരു ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്നുള്ള ഒരു രൂപത്തിലാണ് ഈ ലക്കീനെ നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അവര് ശരിക്കും പറഞ്ഞാൽ അത് ചാകാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അവര് എനിക്കത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനേ പറ്റിയില്ല. ഞാനെന്റെ കയ്യിൽ നിന്ന് ഫുഡ് കൊടുത്തപ്പോഴേക്കും അത് ആർത്തി പിടിച്ച് തിന്നാണ്. അപ്പോ അത് നിറച്ചും അതിനെന്തോ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് അതിന് തീരെ വയ്യ. അപ്പോൾ ഇതിനങ്ങ് കൊടുത്തപ്പോഴേക്കും അത് ആർത്തി പിടിച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് അന്ന് രാത്രി തന്നെ അവരുടെ വിളിച്ച് ഞാൻ വഴക്കുണ്ടാക്കി. അങ്ങനെ കുറേ എന്താ പറയുന്നത് അന്ന് കുറേ വഴക്കുണ്ടാക്കി, അന്ന് കുറേ പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കിയായിരുന്നു ഞാൻ. സോ അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ലക്കീനെ ഒരു അതിനുശേഷം ഞങ്ങളൊരു എവറി ഡേ ലൈക്ക് ഒരു 2 മന്ത്സ് ആ സമയത്ത് ലോക്ക്ഡൗൺ ആയിരുന്നു, ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. സോ എവറി ഡേ ഒരു 2 മന്ത്സ് അല്ല, മോർ ദാൻ 2 മന്ത്സ് അല്ലേ, എല്ലാ ദിവസവും രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ആ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഇതിന് ഫുഡ് കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയി സംസാരിച്ചു, ലക്കീനെ ഞങ്ങൾ എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറയണത് നിങ്ങൾ ഫുഡ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു എന്നൊക്കെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനെ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ ലക്കി ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അപ്പം അങ്ങനെ 5 ഡോഗായി. എന്താണ് ശരിക്കും പറഞ്ഞാൽ ലക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓരോ ഡോഗിനെ കാണുമ്പോഴും എനിക്കൊരു പേര് മനസ്സിൽ വരുന്നതാണ് കേട്ടോ, അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. സോ ലക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കി ഡോഗായിരുന്നു അല്ലേ. അതിനുശേഷം ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയേണ്ടത്, ശരിക്കും ലക്കി കൊണ്ട് തന്നെ വന്നാണ് ലക്കി അല്ലേ. സോ ലക്കിയാണ് ഞങ്ങളുടെ അങ്ങനെ ആകെ ഒരു ആൺഡോഗ് ഉള്ളതാണ് ലക്കി. അപ്പോൾ അങ്ങനെ ലക്കി വന്നു. ലക്കിക്ക് ഇപ്പോഴും ഞങ്ങൾ 2 വർഷമായിട്ട് ഇപ്പോഴും സ്റ്റിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് വരും പോകും, അങ്ങനെ ഇൻറ്റർമീഡിയൻ്റായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 5 ഡോഗായി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു ഡോഗിനെ എടുക്കുകയാണെങ്കിൽ അതിനെ ന്യൂട്രർ ചെയ്യും. ന്യൂട്രർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ അതായത് കൂടുതൽ ഇനി പ്രസവിക്കാതിരിക്കാനുള്ള ആ ഒരു സംവിധാനം, അതായത് പെൺഡോഗ് ആണെങ്കിൽ അതിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യും, ആണാണെങ്കിൽ അവരുടെ ആ ഒരു സാക്ക് ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യും. അതിപ്പോൾ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഡോഗ്സിന് നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ടാണ് കൊടുക്കുക. പിന്നെ കൂടുതൽ അതിന് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡോഗ്സ്. ഒരുപാടായല്ലേ പറഞ്ഞു വന്നപ്പോഴേക്കും അന്നിത്തേ ഡോഗ്സ് ഉണ്ടല്ലോ. പിന്നെ ക്യാറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും ഇതുപോലെ തന്നെ നോക്കാതെ ഒരു വീട്ടിൽ നോക്കാതെ ഇരുന്ന് 2 ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 പെണ്ണുങ്ങളായിരുന്നു. അപ്പോൾ നോർമലി ഇങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരെയും ഇതുപോലെ തന്നെ ചെയ്യും. പക്ഷേ ആ ചെയ്യുന്ന സമയം മുന്നേ തന്നെ അവർ ഗർഭിണിയായി കളഞ്ഞു 2 ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായത്. പക്ഷേ ബാക്കിയുണ്ടായതിൽ ഒരു 6 കുഞ്ഞുണ്ടായി. അതിൽ 3 ആണും 3 പെണ്ണുമായിരുന്നു. ഈ 3 പെണ്ണിനെയും പിന്നെ ഈ 2 അമ്മ ക്യാറ്റ്സിനെയും കൊണ്ടുപോയിട്ട് ഞാൻ ന്യൂട്രി ചെയ്തു, അതായത് അവരെ യൂട്രസ് എടുത്ത് കളഞ്ഞു. അപ്പം പിന്നെ നമുക്ക് ഇനി കൂടുതലായിട്ട് കുട്ടികൾ ഉണ്ടാവില്ല. ക്യാറ്റ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി 3-4 മന്ത്സ് കൂടുമ്പോഴേക്കും കുട്ടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കത് കൂടുതൽ എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺപൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അതിനെ റോട്ടിക്കൊണ്ട് കളയുന്നതിന് പകരം നിങ്ങൾ ഒരു ദിവസം കുറച്ചൊന്ന് കാശ് ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ 2 മണിക്കൂറിൻ്റെ ജോലി ഉള്ളൂ. അത് അവരുടെ ഔട്ടർസങ്ങളുടെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ കുട്ടികൾ ആ ഒരു ക്യാറ്റിനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാലാകാലം നിങ്ങൾക്ക് ജീവിക്കാം. അപ്പോൾ നമ്മൾ പുതിയ പൂച്ചക്കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, അവരുടെ വെറുതെ റോട്ടിക്കൊണ്ട് മഴയത്തും വെയിലത്തൊട്ട് കഷ്ടപ്പെടുത്തി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. എനിക്ക് ഇപ്പം ഈ അടുത്തും എനിക്ക് ഒരു കുറച്ച് ക്യാറ്റ്സ് അങ്ങനെ കിട്ടിയായിരുന്നു. ഇപ്പം വീട്ടിൽ 8 ക്യാറ്റ്സ് ഉണ്ടല്ലോ, ജനങ്ങൾക്ക് ഇപ്പോൾ 8 ക്യാറ്റ്സ് ഉണ്ട്. സോ അങ്ങനെയാണ് ഞങ്ങളുടെ പെറ്റ്സിൻ്റെ സ്റ്റോറി. ഇപ്പം എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളത് പ്ലീസ് ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ എന്താ പറയണത് അവരോട് ക്രൂരത കാണിക്കാതിരിക്കുക. മനുഷ്യർ ക്രൂരത അവരോട് ചെയ്യാതിരിക്കുക.
എന്താ പറയുന്നത് അവർക്കും എല്ലാം നമ്മളുടെ പോലെ തന്നെ എല്ലാം ഉണ്ട്. ബുദ്ധി കുറച്ച് കുറവാണെന്നല്ല ഞാൻ പറയാം, എനിക്കറിയില്ല എന്താന്ന് പറയുന്നത്. പക്ഷെ എല്ലാം മനസ്സിലാക്കാനും എല്ലാം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. എന്താ പറയുക, ഏറ്റവും നമ്മളേറ്റവും പ്യുവറായിട്ട് മേ ബി നമ്മുടെ പാർട്ട്ണറിനെക്കാളും ഒക്കെ ഏറ്റവും പ്യുവറായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഡോഗ്സ് ആണ്. എന്താ പറയുക, അവർക്ക് നമ്മളാണ് ജീവൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളിനെ ദ്രോഹിക്കാതിരിക്കുക. ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ദേഷ്യപ്പെടക്കറൊക്കെ ചെയ്യാറുണ്ട്. അവർ പറയും സ്ട്രീറ്റ് ഡോഗ്സ് കടിക്കുമ്പോൾ എന്നുള്ളത്. ശരിക്കും ഒരു പട്ടിക്ക് എന്താ പറയണത്, നമ്മൾ പ്രൊവോക്ക് ചെയ്യാതെ കടിക്കുന്ന ഡോഗ്സ് എന്ന് പറയുന്നത് മേ ബി വളരെ 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 കുറവായിരിക്കും. അല്ലാത്തങ്ങൾക്കും മാഡായിരിക്കും, അതായത് എന്തെങ്കിലും അസുഖം അങ്ങനെയുള്ളവരായിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ നോർമലി എപ്പോഴും ഈവൻ കുട്ടികളാണെങ്കിൽ കൂടി ഡോഗിനെ കണ്ട അപ്പോൾ തന്നെ കുനിഞ്ഞി ഇങ്ങനെ കല്ലെടുക്കാൻ പോകുന്നു കഴിഞ്ഞാൽ അതൊരു പ്രൊവോക്കേഷനാണ് അവർക്ക്. സോ അവരോട് എന്താ പറയണത്, അവരൊരു എന്താ പറയണേ, അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു ഷീൽഡായിട്ട് നോക്കുക എന്നുള്ളത്. ഒരു അതാണ് അവർ ചെയ്യണത്. അതായത് നമ്മൾ എന്താ പറയണത്, നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ച് അതിനുള്ള ആ ഒരു ഇതാണ് അവർ കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുട്ടികളോടൊക്കെ പറയുക ജസ്റ്റ് എന്താണ്, അവരും അധികം പ്രൊവോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു വലിയ കാര്യം. പിന്നെ ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ 99.99 ഡോഗ്സും അവരൊന്നും ചെയ്യത്തില്ല. ബിക്കോസ് വിശപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. അപ്പോൾ നമുക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയണത്, നമ്മളെന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതും അവർക്കും വിശപ്പുണ്ട്. സോ എന്താണ്, ഒരു 10 രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയുക അവരുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഡോഗ്സിന് കുറച്ചടുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താ പറയണത്, അത് ശരിക്കും ഞാനതൊരു പുണ്യമായിട്ട് തന്നെ കാണുന്നത്. വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, എന്ത് ജീവജാലങ്ങളാണെങ്കിലും, കാക്കയാണെങ്കിലും പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും ഇവൻ ഉറുമ്പാണെങ്കിലും ഒക്കെ വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. ഈ പൂച്ചകൾക്ക് എന്ന് പറയുന്നത് മതിൽ ചാടിപ്പോയി ഭക്ഷണം കഴിക്കാം, കാക്കയ്ക്കാണെങ്കിലും പറന്നു പോകാം. ഇതെന്ന് പറയുന്നത് ഇതിനൊന്നും ചെയ്യാനുള്ള ഏറ്റവും നമ്മൾ അവഗണിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പട്ടികളാണ്. പക്ഷെ ഏറ്റവും മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വർഗ്ഗം പട്ടികളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുന്നത്, നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒരു ഡോഗ് വിശന്ന് വലഞ്ഞ് റോഡ് സൈഡിൽ നിൽക്കണ കടയിലേക്ക് നോക്കി നിൽക്കണ ഉണ്ട് കഴിഞ്ഞാൽ നമ്മളത് നോക്കിയിട്ട് അങ്ങനെ പോകും. പക്ഷെ എന്താ പറയുന്നത്, ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു ഡോഗിനെ കാണിക്കുമ്പോൾ കാണുമ്പോൾ ഒരു 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ബണ്ണോ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് വിശപ്പ് മാറും. അതെ, അതിനടുത്തോട്ടൊന്നും പോകണ്ട, ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് പുറത്ത് നിന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്ന് ഭക്ഷണം കഴിക്കും. അതിൻ്റെ ആ ഒരു എന്താ പറയണേ, എൻ്റെ ഒരു മനസ്സെന്ന് അറിയും. അതിൻ്റെ ഒരു പുണ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മേ ബി നാളെ ഒരു 10 പേര് ഒരു 10 ഡോഗിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ പെറ്റ് സ്റ്റോറി, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. പെറ്റ്സിന് കൂട് വാങ്ങിച്ചോട്ടെ ഈ അടുത്ത് ഞാൻ അല്ലേ അത് പറയാൻ മറന്നുപോയി. 37,000 ആയി 3 കൂടിനും കൂടി. അപ്പോൾ കൂട്ടിൽ കിടക്കുന്നത് ഭയങ്കര കുറവാണ്, എന്നാലും അധികം കൂട്ടിലിടാറൊന്നുമില്ല. അവരിങ്ങനെ അഴിച്ചുവിടാണ് ചെയ്യുക. അധികം ചെയിനിലിടാതിരിക്കുക, ഡോഗ്സിനെ കെട്ടിയിടാതിരിക്കുക, വീട്ടിൽ കൂട്ടിയിടാതിരിക്കുക. അവർ കുറച്ചൊക്കെ കിടക്ക ഫ്രീ ആയിട്ട് നടക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ എല്ലാ പെറ്റ്സ് ആരുടെ വീട്ടിലൊക്കെ പെറ്റ്സ് ഉണ്ടോ? എല്ലാവർക്കും കട്ടിപ്പിടിച്ച ഉമ്മ, നമ്മൾ സുരേഷ് ഗോപി പറഞ്ഞില്ലേ, ഞെക്കിയ ഒരു ഉമ്മ, പിച്ചിക്കൂട്ടിയ ഒരു ഉമ്മ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരാടി വെളിവിടിയായിട്ട് കാണുമ്പോൾ ജിഞ്ചറാണ് നിങ്ങളുടെ അടുത്ത് പറയണേ. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.